ബാലി ബലത്തിൻ്റെ പര്യായമായി രാമായണ കാവ്യത്തിൽ വാഴ്ത്തപ്പെടുന്ന കഥാപാത്രം. കേരളത്തിൻ്റെ ദൃശ്യകലാ പാരമ്പര്യത്തിൽ ബാലിയുടെ ബലവേഗ വിക്രമങ്ങളെ അടയാളപ്പെടുത്തുന്ന അനേകം അവതരണ കാഴ്ചകളുണ്ട്. വടക്കേ മലബാറിൽ അവതരിപ്പിച്ചു വരുന്ന ബാലി തെയ്യം ഇതിന് ഉദാഹരണമാവുന്നു. ബാലി ദൈവം എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ്റെ പുത്രനായ ബാലി രാമസായകമേറ്റ് വീണ സമയത്ത് വീരസ്വർഗം പോണോ വീര്യമോ കൊണ്ട് സ്വർഗമോ കൊണ്ട് ചോദിച്ചു. ഞങ്ങൾക്ക് വീരസ്വർഗം വേണമെന്നാണ്. വീരസ്വർഗം കൊടുത്ത് ദൈവക്കരുവായതിന് ശേഷം കർമ്മം കണ്ട് സന്തോഷിച്ചിട്ട് വിശ്വകർമാക്കന്മാരുടെ കൂടെ കൂടിയതാണ്. അവരുടെ അങ്ങനെയാണ് അവരുടെ കുലദൈവമായിട്ട് വന്നത്. അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളോടെയാണ് തെയ്യത്തിൻ്റെ അവതരണം ആരംഭിക്കുന്നത്. സുഗ്രീവന്റെ പോരിനു വിളികേട്ട് കോപത്തോടെ യുദ്ധത്തിന് പുറപ്പെടുന്ന ബാലിയുടെ അവതരണം പ്രത്യേക താളത്തോടെയാണ്. സുഗ്രീവന്മാരുടെ യുദ്ധങ്ങളും അവരെ മായാവിയായിട്ടുള്ള യുദ്ധങ്ങൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സുഗ്രീവന ആയിട്ടുള്ള യുദ്ധത്തിൽ പിന്നെ രാമൻ്റെ അസ്ത്രമേറ്റിട്ട് മരിക്കുന്നത്. അതിൻ്റെ ചടങ്ങുകളാണ് നമ്മൾ കഥകളി രൂപത്തിൽ തെയ്യം കെട്ടിയ സമയത്ത് ആ ഭാവനയിൽ കൂടെ കാണിക്കലാണ് തെയ്യത്തിൻ്റെ പ്രധാന ചടങ്ങ്. കിഷ്കിന്ദ രാജാവായത് കൊണ്ടാണ് ബാലി കിരീടം വെച്ചിട്ട് കിഷ്കിന്ദ രാജാവിൻ്റെ അതിൻ്റെ പ്രൗഢിയിലാണ്
കിരീടം വെച്ച് വെക്കുന്നതായിരുന്നു. കിരീടം രാജാവായതുകൊണ്ട് കിഷ്കിന്ധ രാജാവായിട്ടുണ്ട് കിരീടമായിട്ട് ഉപയോഗിച്ചിട്ട് കഥകളിയുടേതായിരിക്കുന്ന രൂപത്തിൽ ദൈവത്തിന് പ്രത്യേകമായിട്ട് കാണിക്കും. കാവിന് ചുറ്റും സുഗ്രീവനെ തേടി നടക്കുന്നതായി അഭിനയിക്കുന്നു. മരത്തിലേറിയും ആൾക്കൂട്ടത്തിനിടയിലും സുഗ്രീവനെ തിരയുന്നു. ഒടുവിൽ സുഗ്രീവനുമായി യുദ്ധം ചെയ്യുന്നതിനിടയിൽ രാമസായകമേറ്റ് വീഴുന്നു.
അസ്ത്രം അയച്ച സമയത്ത് തിരിച്ചു വരാതപ്പോൾ തന്നെ രാമന് മനസ്സിലായി, അതായത് ബാലിക്ക് മാത്രമേ രാമൻ്റെ അസ്ത്രത്തിന് പിടിക്കാനുള്ള കഴിവുള്ളൂ. അതായത് ബാലിക്കൊരു വരം കൊടുത്തതെന്ന് പറഞ്ഞാൽ ആര് വന്ന് എതിർക്കുന്നു അയാളുടെ പകുതി ബലവും കൂടെ ബാലിക്ക് കിട്ടും, അപ്പോൾ ഒന്നര ബലം കിട്ടി. അപ്പോൾ ബാലിനെ ആർക്കും ജയിച്ച് തോൽപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അസ്ത്രം അയച്ച ഉടനെ തന്നെ ബാലി അതോടെ പിടിച്ച് രണ്ടാമത് വന്നപ്പോൾ പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അസ്ത്രം ധരിച്ചിട്ട് വടു മറച്ചിട്ട് വന്ന വീരസ്വർഗത്തിലേക്ക് പറഞ്ഞത്. രാമൻ്റെ അനുഗ്രഹത്താൽ വീരസ്വർഗം ലഭിക്കുന്ന ബാലി ദൈവമായി ഉയർത്തെഴുന്നേൽക്കുന്നു. തുടർന്ന് ക്ഷേത്രത്തിൻ്റെ അവകാശികളെയും ഭക്തജനങ്ങളെയും അനുഗ്രഹിക്കുന്നു. ഒറ്റ കഥാപാത്രത്തിലൂടെ അവതരിപ്പിക്കുന്ന ഏകാംഗ അഭിനയമാണ് ബാലി തെയ്യം നിർവഹിക്കുന്നത്. തെയ്യങ്ങളെ ദൈവത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ് കരുതുന്നത്. ബാലി തെയ്യം പോലുള്ള അവതരണത്തിലൂടെ ആരാധിക്കുന്നത് ദൈവസങ്കല്പത്തെ മാത്രമല്ല, നമ്മുടെ ഇതിഹാസങ്ങളും കലകളും ഇവിടെ ആരാധിക്കപ്പെടുന്നു. അറിവുണ്ടല്ലോ ഭൂമി ലോകമതിങ്കൽ എന്നാഹേ.